കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് സർവജനത്തിനും മഹാസന്തോഷമുണ്ടായ ഒരു അനുഭവമായിരുന്നു. അപ്പം കാലിത്തൊഴുത്തിൽ കർത്താവായ യേശുക്രിസ്തു പൂജാതനായപ്പോൾ സർവജനത്തിനും വലിയ സന്തോഷമുണ്ടായെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ഇറങ്ങി വന്ന് വസിക്കാൻ തുടങ്ങിയാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം കർത്താവ് ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ എന്ത് സന്തോഷമായിരിക്കും, എന്ത് ആനന്ദമായിരിക്കും. ആ ജീവിതത്തിന് പകരം വെക്കാൻ ഒരു ജീവിതം ഈ ലോകത്തിലുണ്ടോ? അപ്പോൾ ഇന്നത്തെ ജീവൻ വഴി സന്ദേശം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമിലൂടെ, ഈ എപ്പിസോഡിലൂടെ നിങ്ങൾ ശ്രവിക്കുന്ന സന്ദേശം ക്രിസ്തു നമ്മിൽ ഉരുവാകണമെന്നുള്ള വിഷയമാണ്. നമുക്കതിന് അതരമായി ഗലാത്യലേഖനം 4:19 നമ്മൾ വായിക്കുന്നത്. അവിടെ പൗലോസ് പറയുന്ന വാക്ക്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. അപ്പോൾ വിഷയം കർത്താവ് നമ്മിൽ ഉരുവാകണം. അതിനുവേണ്ടി പൗലോസ് അനുഭവിക്കുന്ന മനോവ്യഥ, ഹൃദയഭാരം, മാനസിക സംഘർഷം താൻ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രസവവേദനയുമായിട്ടാണ്. ഒരു സഹോദരി അനുഭവിക്കുന്ന പ്രസവവേദന അതിൻ്റെ കാഠിന്യം ശക്തമാണെങ്കിലും, ലോകത്തിൽ അനുഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു വേദനയാണ് എങ്കിലും, അതിനെ നിസ്സാരവൽക്കരിക്കുന്നതിൻ്റെ കാരണം വേദനയില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ആ വേദനയുടെ ഇടയിലും അവൾ ഷീസ് എക്സ്പെക്റ്റിംഗ് എ ബേബി, ഒരു കുഞ്ഞിനെ അവൾ പ്രതീക്ഷിക്കുന്നു. ആ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ, അതിൻ്റെ ഓമനത്വമുള്ള മുഖത്ത് ഒരു മുത്തം കൊടുത്തു കഴിയുമ്പോൾ ആ അമ്മ ആ വേദന മറക്കും. പൗലോസ് അതേ ഭാഷയോട് ഉച്ചരിച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ അനുഭവിക്കുന്ന മാനസിക ഭാരം കൊണ്ട്, ആത്മസംഘർഷം കൊണ്ട്, ഹൃദയവേദന കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് ജനിക്കണം. അപ്പം അത് സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ പേടിയും പൗലോസിനകത്തുണ്ട്. സ്തോത്രം. അപ്പം ഇത് പൗലോസ് പറയുന്നത് കർത്താവ് ആരെന്നറിയാത്തൊരു കൂട്ടത്തോടൊന്നുമല്ല, മറിച്ച് ഗലാത്യ സഭയിൽ പാട്ടും പ്രസംഗവും കൊയറും സകല സംവിധാനങ്ങളും ഒക്കെ ഉള്ള സഭകളോട് പറയുകയാണ്, കാര്യമൊക്കെ ക്രമമായി നിങ്ങളുടെ പള്ളിയിലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പലതിൻ്റെ ഉള്ളിൽ കർത്താവില്ല. അപ്പം നമ്മുടെയൊക്കെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ കർത്താവ് ക്രിസ്തു ഉരുവായിട്ടില്ല എന്നെഴുതി, ക്രിസ്തു ഉരുവാകണമെന്ന് എഴുതുമ്പോൾ സ്തോത്രം അതിൻ്റെ ഒരു ഒരു അടിസ്ഥാനപരമായ കാര്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം പോലും ഇല്ലെന്നാണ്. പലരിലും കർത്താവിൻ്റെ ഒരു സാന്നിധ്യം പോലും ഇല്ല. അപ്പം പല സഭകളിലും അല്ലെങ്കിൽ പല പള്ളികളിലും സംഭവിക്കുന്നൊരു കാര്യം പറയാം, ക്രിസ്ത്യാനി എന്ന പേരേ ഉള്ളൂ, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നറിയുന്നൊന്നുമില്ല, ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നൊന്നുമില്ല. പിന്നെ സമുദായവൽക്കരണം നടന്നുകൊണ്ടിരിക്കുക എല്ലായിടത്തും. അപ്പോൾ ഒരിക്കലും ജോസഫ് എന്ന പേരുള്ളത് കൊണ്ടോ, ശമുവേൽ എന്ന പേരുള്ളത് കൊണ്ടോ, ജോവേൽ എന്ന പേരെന്നുള്ളത് കൊണ്ടോ ഒരുവനും ക്രിസ്ത്യാനിയായില്ല. കർത്താവ് ഒരു മതം ഇവിടെ സ്ഥാപിച്ചിട്ടുമില്ല, മറിച്ച് കർത്താവുമായ അഭേദ്യമായ ബന്ധമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആരാണ് ക്രിസ്ത്യാനി? ക്രിസ്തുവിനുള്ളവനാണ് ക്രിസ്ത്യാനി. സ്തോത്രം. ഇന്ന് ക്രിസ്മസ് വരുമ്പോൾ കോടികളുടെ മധ്യം അടിച്ചു പൊട്ടിച്ചു കളയുന്നു, അച്ചായന്മാരെന്ന് പേരെടുത്ത പല ആൾക്കാരും അടിച്ചു പൊട്ടിച്ചു കളയുന്നു. എവിടെ ക്രിസ്തു? ക്രിസ്തുവില്ല, പേര് ജോസഫ് എന്നാണ്, പേര് ജോവേൽ എന്നാണ്, പേര് ശമുവേൽ എന്നാണ്, പക്ഷെ കർത്താവുമായി ഒരു ബന്ധമില്ല. സ്തോത്രം. അപ്പോൾ പലയിടത്തും കാര്യങ്ങളെല്ലാം ക്രമമായി നടക്കുന്നുണ്ട് എങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം അറിയാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ ദുരന്തമാണ്. ഇപ്പം ഞാൻ പ്രസംഗിക്കുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ പറയാറുണ്ട്, സ്തോത്രം, ഒരു ബന്ധക്കോസുകാരനോ ഒരു ക്രിസ്ത്യാനിക്കോ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം കർത്താവില്ലാത്തതാണ്, കർത്താവിൻ്റെ സാന്നിധ്യം അറിയാത്തതാണ്. ഇവിടെ ഗലാത്യ സഭയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പുറത്തുപോയി, പള്ളിയാണ് സഭയാണെല്ലാം ശരിയാണ്, പക്ഷെ കർത്താവില്ല, കർത്താവ് പുറത്തുപോയി. അപ്പം ഇവർക്ക് എങ്ങനെയാണ് ഈ മാറ്റം സംഭവിച്ചതെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കണ്ടേ. ഈ ഇത് തുടക്കത്തിൽ ഇങ്ങനെ അല്ലായിരുന്നു, വളരെ സന്തോഷകരമായി, വളരെ നല്ല ആത്മീയ നിലവാരത്തിൽ ദൈവീക ചിന്തകളോടെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം സാഹചര്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് ടെക്നോളജീസൊക്കെ വർദ്ധിച്ചു, എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം അതിൻ്റെ പുരോഗതിയിൽ അത്യുച്ചകോടിയിൽ നിൽക്കുകയാണ്, എല്ലാ കാര്യങ്ങളും വളരെ ഔന്നത്യത്തിൽ നിൽക്കുകയാണ്. പക്ഷെ ദൈവീകത എല്ലാവരുടെ മനസ്സിൽ നിന്ന് പോയി, അത് ഏത് തലത്തിലുള്ള ഏത് സമുദായത്തിൽപ്പെട്ട ആൾക്കാരായിക്കൊള്ളട്ടെ, ദൈവീകത എന്നുള്ളത് മാറിപ്പോയി. അപ്പോൾ അതിൻ്റെ പരാജയങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ക്രിസ്ത്യാനി എന്ന് പേരെടുത്തവരുടെ കുടുംബങ്ങളിൽ പോലും സ്വതം വലിയ വലിയ ദുരന്തങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടുകേൾവി പോലും ഇല്ലാത്ത അധാർമ്മിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തു നമ്മുടെ അകത്ത് ഉരുവാകാം. ഗലാത്യ സഭയ്ക്ക് പറ്റിയ പരാജയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. എന്ത് മാറ്റമാണ് അവർക്ക് വന്നതെന്നുള്ളത് ചിന്തിക്കാം. അപ്പം ഒന്ന്, ഗലാത്യ ലേഖനം 3:3 അവിടെ പറഞ്ഞിരിക്കുന്നു, ഗലാത്യ സഭയോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് നിങ്ങളിപ്പോൾ ജഡത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. ആരംഭിച്ചത് ആത്മാവിലാണെങ്കിലും ജഡത്തിൽ അവസാനിച്ചത്. അതെങ്ങനെ പൗലോസ് മനസ്സിലാക്കിയത്? പൗലോസ് മനസ്സിലാക്കിയത് അവരുടെ ആരാധനയിൽ സ്തോത്രം പഴയ കയ്യടിയും പഴയ അന്യഭാഷ പറച്ചിലും ഒക്കെ കുറഞ്ഞതുകൊണ്ടൊന്നുമല്ല, മറിച്ച് ഗലാത്യ 5 അവർക്ക് ജഡസ്വഭാവം അകത്ത് കയറി. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്തിനാണ് പ്രാപിക്കുന്നതെന്ന് ചോദിച്ചാൽ വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടിയാണ്, ജഡസ്വഭാവം പുറത്തു പോകാൻ വേണ്ടിയാണ്. സഹോദരം, റോമാലേഖനം 8:13 വാക്യത്തിൽ പറയുന്ന വാക്ക് ഞാൻ ചേർത്ത് പറയാം. സഹോദരൻ, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ, ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പി, അപ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്. ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ ആരംഭിച്ച സഭ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേന് ജഡമായ ജഡസ്വഭാവങ്ങളൊക്കെ ഗലാത്യ സഭയിലെ പല വിശ്വാസികളുടെയും ഉള്ളിൽ സ്ഥാനം പിടിച്ചു. അപ്പോൾ ഇപ്പം ആത്മാവിൻ്റെ ഫലമായ സ്നേഹമില്ല, സന്തോഷമില്ല, സമാധാനമില്ല, ദീർഘക്ഷമയില്ല, ദയയില്ല, പരോപകാരമില്ല, വിശ്വസ്തയില്ല, സൗമ്യതയില്ല, ഇന്ദ്രജയമില്ല എന്ന് പറഞ്ഞാൽ സ്വോത്രം പള്ളി വരുന്നുണ്ടോ? വരുന്നുണ്ട്. സ്വോത്രം പറയുന്നുണ്ടോ? ഉണ്ട്. ടൈത്ത് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. സ്വോത്രം ക്രിസ്ത്യാനി ആണെന്നാണോ പേര്? ആണ്. ക്രൈസ്തവ കുടുംബത്തിനാണോ ജനിച്ചത്? ആണ്. എല്ലാം ശരിയാണ്. പക്ഷേ അസൂയ അകത്തുണ്ട്, പക്ഷേ സ്നേഹം അകത്തില്ല എന്ന് പറഞ്ഞാൽ സ്വോത്രം കൂട്ടു സഹോദരൻ്റെ അടുക്കൽ കൈകൊടുത്ത് സന്തോഷത്തോടെ സംസാരിക്കാനുള്ള പ്രാഗൽഭ്യമോ മനസ്സോ ഇല്ല. പക്ഷെ പറയുന്നത് ഞാൻ ക്രിസ്ത്യാനിയാണെന്നാണ്. അപ്പോൾ ജഡസ്വഭാവം അകത്ത് കയറി. അപ്പോൾ അവർക്ക് ആദ്യം പറ്റിയ പരാജയമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സ്വോത്രം, ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിച്ചു. രണ്ടാമത്തെ പരാജയം ഗലാത്യ ലേഖനം 4:14-15 അവിടെ പൗലോസ് പറയുന്ന ആ വാക്ക് ഞാനൊന്ന് പറഞ്ഞേക്കാം. അവിടെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എന്നെ കൈക്കൊണ്ടത് നിങ്ങൾ എൻ്റെ ശരീരസംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുവേശുവിനെ പോലെ എന്നെ കൈക്കൊണ്ടു. ചോദിക്കുക, നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? പണ്ട് നിങ്ങൾ ദൈവദാസന്മാരെ കൈക്കൊണ്ടിരുന്നത് കർത്താവിനെ കൈക്കൊള്ളുന്ന പോലായിരുന്നു. പാർശ് വന്നു എന്നുള്ളൊരു ഒരു അച്ഛൻ വന്നു എന്നുള്ള രീതിയിലോ സ്വതം ഒരു ഇടവകൽ ഒരു വികാരി വന്നു എന്നുള്ള രീതിയിലൊന്നുമല്ല, മറിച്ച് അന്ന് സ്വീകരിച്ചുകൊണ്ടിരുന്നത് കറക്റ്റ് ദൂതം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അതുപോലെ അല്ല, യേശു കർത്താവ് നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അതുപോലായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്നാൽ ആ പഴയ സ്നേഹം ഇന്ന് ദൈവദാസന്മാരോടൊന്നും ഇല്ല. അതാണ് ഇവർക്ക് പറ്റിയ രണ്ടാമത്തെ പരാജയം. ഒപ്പം ചേർന്നൊരു കാര്യം പറഞ്ഞു, ദൈവദാസന്മാർ പറയുന്നത് ദൂതുവാഹികളാണ്. ഒരു കാലത്ത് പൗലോസൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഇവർ സ്വീകരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൂതം പറയുന്നു അതുപോലായിരുന്നു ഇവർ സ്വീകരിക്കുന്നത്, യേശു കർത്താവോ പറയുന്നത് അതുപോലായിരുന്നു സ്വീകരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കാലങ്ങൾ കഴിഞ്ഞപ്പം ഈ കേൾക്കുന്ന വചനത്തോടൊന്നും വലിയ പ്രതിബദ്ധതയൊന്നും ഇല്ലാതൊരു കാലഘട്ടമായി മാറിപ്പോയി. ശ്രദ്ധിക്കണേ, ഇന്ന് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുടെ ഭവനത്തിൻ്റെ അടുക്കൽ വന്ന നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് നിങ്ങളീ കേൾക്കുന്ന വചനം ഷിബിനെന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ സംസാരിക്കുന്ന രീതിയിലല്ല നിങ്ങൾ കേൾക്കേണ്ടത്. ദൂതൻ പറയുകയാണ് നിങ്ങളോട്, യേശു കർത്താവ് പറയുകയാണ് നിങ്ങളോട് എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായാൽ ഈ വചനത്തിനകത്തുണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള വിടുതൽ. സ്തോത്രം. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഞാനൊന്ന് പറയാം. ഒരു വാത്സല്യ സഭയിൽ ഞാൻ പ്രസംഗിക്കുകയാണ്. അപ്പോൾ പ്രസംഗം കേൾക്കാനൊന്നും വലിയ സന്തോഷമൊന്നുമില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ച് തുടങ്ങിയൊരു കാലഘട്ടം. അപ്പം പ്രസംഗം കേൾക്കാനൊന്നും വലിയ സന്തോഷമൊന്നുമില്ല. പക്ഷേ ഒരു കുഞ്ഞ് ആരാധനയ്ക്ക് കടന്നു വന്നിട്ട് അവൻ ഭവനത്തിൽ പോയി. 2:30 കഴിഞ്ഞപ്പോൾ എനിക്കവനെ അറിയില്ല. 2:30 കഴിഞ്ഞപ്പോൾ ആ സ്ഥലം സഭയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയ സഭയിലെ പാസ്റ്റർ എന്നെ വിളിച്ചു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ കുഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അവൻ്റെ വലിയ സാക്ഷ്യം പറയാനുണ്ട്, അവൻ ഷിബിനെ അങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു, നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു വൈകിട്ട് ഞായറാഴ്ചയാണ് സംഭവം, ഞായറാഴ്ച വൈകിട്ട് 3:00 ഈ പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, 3 മാസമായി അവൻ്റെ അമ്മ രോഗക്കിടക്കയിലാണ്. 3 മാസമായിട്ട് അവൻ്റെ അമ്മ രോഗക്കിടക്കയിലാണ്. പക്ഷേ അവൻ്റെ സഹോദരി ഈറോഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠനം ഡ്രോപ്പ് ചെയ്തിട്ട് അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഞാൻ പ്രസംഗിച്ച വചനം സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദനകളെ അവൻ ചുമന്നു, അടിപ്പണികളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ വചനമാണ് ഞാൻ പറഞ്ഞത്. ഈ കുഞ്ഞെന്ത് ചെയ്തെന്നറിയാമോ? അവൻ കൈപൊക്കിയില്ല, എന്നോട് ദൈവം പറഞ്ഞതും ഇല്ല ഇങ്ങനെ വിഷയമുണ്ടെന്ന്. പക്ഷേ ഞാൻ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ പുറകിൽ, ഏറ്റവും പുറകിലിരുന്ന ഈ കുഞ്ഞ് അവിടെ തല കുനിച്ച് നിരുന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഇതെന്നോട് പറയുന്ന ദൂതാണ്, നീയാണ് എന്നോട് സംസാരിക്കുന്നത്. സംഭവിച്ച അത്ഭുതം പറയാം. തിരിച്ച് ഭവനത്തിൽ പോയി. ഭവനത്തിൽ പോയിട്ട് മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ സഹോദരിയുടെ 13 മിസ്ഡ് കോള്. പേടിച്ചാണ് വിളിച്ചത്, കാരണം ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് എന്തു ഏത് സമയത്ത് സംഭവിക്കാം. തിരിച്ചു വിളിച്ചപ്പോൾ സഹോദരി പറഞ്ഞു, സാക്ഷി ഞാൻ നിങ്ങളൊന്ന് പറയാം, ഒരു പറഞ്ഞത് 3 മാസമായി എഴുന്നേൽക്കാൻ കഴിയാതെ രോഗക്കിടക്കിലായിരുന്ന ഈ വാത്സല്യ മാതാവ് കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് ആഹാരം കഴിച്ചു.
അപ്പം ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കേണ്ടത് കേവലം ഒരു പ്രസംഗം ഒരു പ്രഭാഷകൻ പ്രസംഗിക്കുന്നു എന്നുള്ള രീതിയിലല്ല, മറിച്ച് നിങ്ങളോട് കർത്താവ് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ട് ഞാനൊരു ദൂതൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം വിദൂര മണ്ഡലങ്ങളിൽ പോലും വിടുതലായി വ്യാപരിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ അവിശ്വാസം പുറത്തു പോകട്ടെ, സംശയം പുറത്തു പോകട്ടെ, ചോദ്യം ചോദിക്കുന്ന അനുഭവങ്ങൾ പുറത്തു പോയിട്ട് കണ്ണടച്ച് ഈ വചനം വിശ്വസിച്ചോ, വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറ തീർച്ചയായും വിദൂര മണ്ഡലങ്ങളിൽ പോലും വചനം ദൈവശക്തിയായി വ്യാപരിക്കും. സ്തോത്രം. അപ്പം രണ്ടാമത്തെ കാര്യം അതാണ്, അവർക്ക് പറ്റിയ രണ്ടാമത്തെ പറഞ്ഞു വചനത്തോടുള്ള പ്രതിബദ്ധതയും കുറഞ്ഞു. പിന്നെ മൂന്നാമത്തെ പരാജയം നമ്മൾ വ്യാഖ്യാനിക്കാതെ പറയാം, പണ്ട് ഈ പൗലോസിനുള്ളൊരു ഒരു ഒരു നല്ലൊരു സ്വഭാവം ഇവരുടെ അകത്തും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, പൗലോസ് ആരെ കണ്ടാലും സുവിശേഷം പറയും, ആരെ കണ്ട സുവിശേഷം പറയും, ആരെന്നൊന്നുമില്ല, കാരണം താൻ അനുഭവിച്ച സന്തോഷവും താൻ അനുഭവിച്ച ദൈവകൃപയും പറയും. ശ്രദ്ധിക്കണം, ഈ പെപ്സി എന്ന് പറയുന്ന സംഭവം ഈ ലോകത്തിൽ ലോഞ്ച് ചെയ്തിട്ട് ഈ ഭൂമി ലോഞ്ച് ചെയ്തിട്ട് സ്വതന്ത്രം ഏകദേശം 30 വർഷമായിട്ടുള്ളൂ, 30 വർഷത്തിൽ താഴെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഇന്ന് എവിടെ ചെന്നാലും എവിടെ ചെന്നാലും ഏത് മുക്കിലും മൂലയിലും ചെന്നാലും ഏത് ഗ്രാമങ്ങളിൽ ചെന്നാലും പെപ്സിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഇന്നറിയാത്ത എത്രയോ ജനലക്ഷങ്ങളുണ്ടെന്നറിയാം. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വിദൂരത്തൊന്നും പോകാൻ കഴിയില്ലായിരിക്കും, എന്നാൽ നിങ്ങൾക്കിൽ ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരോ കുഞ്ഞുങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ഒരു ദൂത് പറയാം. സോ നിങ്ങളുടെ ദൈവത്തിലെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ അൺറീച്ചഡ് ആയിട്ടുള്ള കർത്താവിൻ്റെ വചനം കേൾക്കാത്ത ഇടങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകണം. അതല്ല, നിങ്ങൾ താമസിക്കുന്ന ചുറ്റുപാട് അതിനുള്ള കഴിവ് നിങ്ങൾക്കില്ല എങ്കിൽ, സോ അതിനുള്ള വിളി നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങണ്ട. പക്ഷേ നിങ്ങൾ താമസിക്കുന്ന ചുറ്റുപാട് നിങ്ങളറിഞ്ഞ സന്തോഷവും ദൈവസ്നേഹവും നിങ്ങൾ പറയണം. അപ്പം ഇവർക്കൊരു പ്രശ്നം പറ്റിയത് അന്ന് പൗലോസിൻ്റെ സ്വഭാവം ഇവർക്കുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ സുവിശേഷ ആത്മാവ് കെട്ടുപോയി, ഇവർക്ക് പറ്റിയ വേറൊരു പരാജയമാണ്. പിന്നെ നാലാമത് പറ്റിയ അടുത്ത പരാജയം പറയാം. ഗലാത്യ ലേഖനം 4:10 സ്തോത്രം, അതിൻ്റെ 9-10 വാക്യങ്ങളാണ്. അപ്പോൾ അവിടെ ഇരിക്കണം, ഇപ്പോഴും ദൈവത്തെ അറിഞ്ഞും വിശേഷ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കും, നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പിന്നെയും അതിനെച്ചിരിക്കുകയാണ്. നിങ്ങൾ മാസങ്ങളും ദിവസങ്ങളും ആണ്ടുകളും ഒക്കെ പ്രമാണിക്കുന്നു. അപ്പോൾ അതിനകത്തുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഗലാത്യ വിശ്വാസികളൊക്കെ ജാതീയ പാരമ്പര്യത്തിൽ നിന്ന് വിട്ടുവന്നതാണ്, ജാതീയ പാരമ്പര്യത്തിൽ നിന്ന്. അപ്പോൾ അവിടെ അന്ന് വിഗ്രഹങ്ങളുടെ പുറകെ ഓടിയൊരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നു, ഉത്സവങ്ങൾ ആചരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, പെരുന്നാളുകൾ ആചരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്ന് വന്നിട്ട് കർത്താവിൽ എല്ലാം നിവൃത്തിയായി, എല്ലാം നിവൃത്തിയായി. എന്നാൽ ഇതെല്ലാം കർത്താവിങ്കിൽ കടന്നു വന്ന ശേഷവും പഴയതിലേക്കൊക്കെ തിരിച്ചു പോകാനൊരു വ്യഗ്രത ഇവിടെ അകത്ത്, പഴയതിലേക്കൊക്കെ തിരിച്ചു പോകാൻ. ഇപ്പോൾ ദിവസപ്രമാണം, മാസപ്രമാണം, ആണ്ട് പ്രമാണമൊക്കെ ഇവർ ആരംഭിച്ചു. ശ്രദ്ധിക്കണം, ദൈവം നിങ്ങളെ വിളിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ വന്നു എന്ന് നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവ പൈതൽ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ജാതികൾ ആഘോഷിക്കുന്ന ഈ ആഘോഷത്തിലേക്ക് നിങ്ങൾ തിരിയരുത്, ദൈവഹിതമല്ലാത്ത വഴികളിലേക്ക് നിങ്ങൾ പോകരുത്, വചനം പറയാത്ത ആചാരങ്ങൾക്ക് നിങ്ങൾ കൈകൊടുക്കരുത്, അത് ശാപമാണ്, ദൈവവചനത്തിന് എതിരാണ്. ഇന്ന് ക്രൈസ്തവർ എന്ന് അഭിമാനിക്കുന്ന പലരും ലോകം ആഘോഷിക്കുന്ന ലോകം കൊണ്ടാടുന്ന ആഘോഷങ്ങളിലൊക്കെ ഒപ്പം കൊണ്ടാടി സ്തോത്രം അവരെയും കൂടെ സന്തോഷിപ്പിക്കാൻ എന്ത് കോംപ്രമൈസും ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. എന്നാൽ അതിനിടയിൽ അവരൊപ്പം ചേരുന്നവരായിട്ടല്ല, മറിച്ച് വിശുദ്ധിയോടെ പാപത്തിനെതിരെ ലോക ആചാരങ്ങൾക്കെതിരെ നിൽക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ എങ്കിലാത്ത സഭയ്ക്ക് പറ്റിയൊരു പരാജയം അതാണ്. നാലാമത്തെ ഒരു പരാജയമാണ് അവർ ജാതികളോട് ഇടകലർന്ന് ജീവിക്കാൻ തുടങ്ങി, ജാതികളോട് ഇടകലർന്ന് ജീവിക്കാൻ തുടങ്ങി. ഇപ്പോൾ കർത്താവിൻ്റെ പൈതലാരാ, ലോകജാതി ഏതാ എന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ ഇത് മിക്സ്ഡ് ആയിപ്പോയി. ഇന്ന് ലോകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം അങ്ങനെയല്ലേ? വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് പറഞ്ഞ കാര്യം ഇതാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുകയാണ്, നീ ഒന്നുകിൽ ശീതവാനായി ജീവിക്ക് അല്ലെങ്കിൽ നീ ഉഷ്ണവാനായി ജീവിക്ക്, ശീതോഷ്ണവാനായാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയുന്നു. അപ്പം ദൈവം വിളിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി തന്നെ നിൽക്കണം, അതിനുവേണ്ടി എന്തു വില കൊടുക്കേണ്ടി വന്നാലും ജാതീയ ആചാരങ്ങളോട് ഇടകലരുത്. സ്തോത്രം. ഇനി അഞ്ചാമത്തെ വിഷയം ഗലാത്യലേഖനം 5:1 സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമുന്നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പം കർത്താവ് വരെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ചുവെങ്കിലും ഇപ്പോൾ അഞ്ചാമത് പറ്റിയ അഞ്ചാമത്തെ ഒരു പരാജയം ഗലാത്യ സഭയ്ക്ക് പറ്റിയ അഞ്ചാമത്തെ ഒരു ഒരു മാറ്റം, ഒരു പരാജയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം. ഇവർ വീണ്ടും ആ അസ്വാതന്ത്ര്യത്തിൽ കുടുങ്ങുന്നു, കുടുങ്ങുന്നു. എങ്ങനെയാണ് കുടുങ്ങുന്നത്? ആരും കുടുക്കിയതല്ല, ഇവരുടെ ജീവിത ശൈലി അധർമ്മം കൊണ്ട്, തെറ്റുകൊണ്ട്, പാപം കൊണ്ട് ഇവർ കെട്ടപ്പെടുക. അപ്പോൾ അതിനകത്തൊരു ആശയം ഒരു ദൂത് ഞാൻ പറയാം, ഒരിക്കലും ദൈവഹിതപ്രകാരം ജീവിക്കുന്ന, വിശുദ്ധിയോടെ ജീവിക്കുന്ന, പരമാർത്ഥതയോടെ ജീവിക്കുന്ന, പരിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു ദൈവപൈതലാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ കെട്ടാൻ കഴിയില്ല. സോ ഒരു ശാപങ്ങളും നിങ്ങളെ ഏശത്തില്ല, ഒരു മന്ത്രവാദങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആരും നിങ്ങളെ കെട്ടണ്ട, നിങ്ങൾ സ്വതവേ കെട്ടപ്പെടും.
അങ്ങനെ കെട്ടപ്പെട്ടാൽ അത് അഴിയുക എന്നുള്ളത് ഒരു പാർശ്വന്മാരെയും കൊണ്ട് വഴിക്കാൻ കഴിയില്ല. അതിന് കർത്താവിൻ്റെ സന്നദ്ധയിൽ എവിടെ വീണു അവിടെ വീഴുക. സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ സന്നദ്ധി ശുദ്ധീകരണം പ്രാപിക്കുക, കെട്ടുകളെല്ലാം പൊട്ടിമാറും. അതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രമാണം. ഇന്ന് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മളെങ്ങനെങ്കിലുമൊക്കെ ജീവിക്കും, സ്തോത്രം, പാപവും അധർമ്മവും ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും. അങ്ങനെ കെട്ടപ്പെടുന്ന അടയപ്പെടുന്ന വഴികൾ തുറക്കപ്പെടാൻ ആരെ വിളിച്ചിട്ടെന്താ കാര്യം? നമ്മുടെ ജീവിതം ശരിയല്ലെങ്കിൽ കെട്ടപ്പെടും എന്നുള്ളതാണ് പരമയാഥാർത്ഥ്യം. അതുകൊണ്ട് കർത്താവെങ്കിലേക്ക് തിരിച്ച്. ഗലാത്യസഭയ്ക്ക് പറ്റിയൊരു പരാജയം പാപം കൊണ്ട് അധർമ്മം കൊണ്ട് ഇവർ കെട്ടപ്പെടും. അപ്പോൾ അഞ്ച് പരാജയങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, അമ്മ ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇവർ ജഡത്തിൽ അവസാനിച്ചു. രണ്ട്, വചനത്തോടുള്ള പ്രതിബദ്ധത കുറഞ്ഞു. മൂന്ന്, സുവിശേഷ ആത്മാവ് ഇവരിൽ കെട്ടുപോയി. നാലാമത്തെ പരാജയം, ജാതികളോട് ഇടകലർന്ന് ജീവിക്കാൻ തുടങ്ങി. അഞ്ച്, പലരും കെട്ടപ്പെട്ടു പോയി. അഞ്ച് പരാജയങ്ങൾ ഗലാത്യസഭയ്ക്ക് സംഭവിച്ചു. സ്തോത്രം. അപ്പോൾ ഇവരെ അങ്ങ് ബലഹീനമാക്കി, പിശാച്, ഇവരെ അങ്ങ് ബലഹീനമാക്കിയിട്ട് വ്യാജമായ പലതും ഗലാത്യ സഭകൾക്കുള്ളിലേക്ക് പിശാച് തിരികെ കയറ്റാൻ തുടങ്ങി. വ്യാജമായ പലതും സഭകൾക്കുള്ളിലേക്ക് തിരികെ കയറ്റാൻ തുടങ്ങി. സ്തോത്രം. അത് ഗലാത്യലേഖനം ഒന്നാം അധ്യായത്തിൽ അങ്ങനെ വ്യാജമായ എന്തൊക്കെയാണ് പിശാച് തിരികെ കയറ്റിയെന്നുള്ളത് ഗലാത്യലേഖനം ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവരെ ബലഹീനമാക്കിയ ശേഷം വ്യാജമായ പലതും സഭകൾക്കുള്ളിലേക്ക് പിശാച് തിരികെ കയറ്റാൻ തുടങ്ങി. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഗലാത്യലേഖനം ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വ്യാജ സുവിശേഷങ്ങളെന്ന വ്യാജ സുവിശേഷങ്ങൾ സഭകൾക്കുള്ളിലേക്ക് തിരികെ കയറ്റാൻ തുടങ്ങി. ഇനി ശ്രദ്ധിക്കണേ, സ്തോത്രം, ഈ സത്യസുവിശേഷത്തിന് വേണ്ടി, പത്യവചനത്തിന് വേണ്ടി നമ്മൾ നിൽക്കാൻ തയ്യാറായാൽ നമുക്ക് ദേശത്തെ മാറ്റം വരുത്താൻ കഴിയും. നമുക്ക് സമൂഹത്തെ മാറ്റം മറിക്കാൻ കഴിയും. സുവിശേഷത്തിന് മാത്രമേ ദേശത്തെ മാറ്റാൻ കഴിയുകയുള്ളൂ. സുവിശേഷത്തിന് മാത്രമേ ജാതികളെ മാറ്റാൻ കഴിയുകയുള്ളൂ. അപ്പം വ്യാജമായി എന്തൊക്കെയാണ് സഭകൾക്കുള്ളിലേക്ക് തിരികെ കയറ്റിയത് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു സന്ദേശമാണ് ഞാൻ ഈ പറയാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കണം, ഇന്ന് ആൾക്കൂട്ടം ഒരു ആത്മീയതയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കൂട്ടം, ആളുണ്ടല്ലോ, ജനമൊക്കെ ഓടിക്കൂടുന്നു, അപ്പോൾ അതൊരു ആത്മീയത എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി വചനത്തോട് എന്ത് കോംപ്രമൈസും കാണിക്കും. സ്തോത്രം. എന്ത് പേക്കൂത്തുകൾ അരങ്ങേറും നമ്മുടെ വേദികളിലൊക്കെ. സ്തോത്രം. നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, യഥാർത്ഥ ഒരു ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ആരെയും വിളിച്ച് പാടിക്കും, ആരെയും വിളിച്ച് ഇൻസ്ട്രുമെൻറ്റ് വായിപ്പിക്കും. അങ്ങനൊരു കാലഘട്ടത്തിലേക്ക് ഇന്നത്തെ സമൂഹം, പ്രത്യേകിച്ച് ആത്മീയകളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇതിപ്പോൾ ഒരു പാർഷായിരിക്കാം, ഒരു വിശ്വാസിയായിരിക്കാം. ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളോ നാമോ ദൈവവചനത്തിൽ നിന്നും അണുവിട മാറാൻ പാടില്ല. സ്തോത്രം. യോശുവയോടൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ദൂത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യോശുവയെ നീ വചനം വിട്ടിടത്തോട്ട് വലത്തോട്ട് മാറരുത്, നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. കുഞ്ഞേ, ഒരുപക്ഷെ നിങ്ങൾ ലക്ഷപ്രഭുക്കളായില്ലെങ്കിലും ലോകപരമായ ഔന്നത്യത്തിലെത്തിയില്ലെങ്കിലും തെളിച്ച് വ്യക്തമായി ഞാനൊരു കാര്യം പറയും, വിശുദ്ധിയോടെ നിൽക്കാൻ തയ്യാറായാൽ, പദ്യവചനത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ തലമുറയുടെ കാര്യം ഗ്യാരണ്ടിയാണ്. ഭൗതികം എന്നുള്ളതല്ല വിഷയം, ആത്മീകതയാണ് വിഷയം. അപ്പോൾ നമുക്ക് ആ വ്യാജ സുവിശേഷങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് പരിചയപ്പെടാം. ഗലാത്യലേഖനം ഒന്നാം അധ്യായം ആറാം വാക്യം, പഠിക്കാനുള്ള ഒരു ലാഘവത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഗലാത്യലേഖനം ഒന്നിൻ്റെ ആറാം വാക്യം ഇവിടെ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു എന്നാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ. ആരാണ് നമ്മളെ വിളിച്ചത്? ക്രിസ്തുവാണ് നമ്മളെ വിളിച്ചത്. അപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റാണ് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, എല്ലാ കാര്യമുണ്ട്. സ്തോത്രം. ആത്മീയതയുണ്ടോ എന്ന് ചോദിച്ചാൽ ആത്മീയതയെല്ലാം ഉണ്ട്, പക്ഷേ ക്രിസ്തു ഒന്നാം സ്ഥാനത്തല്ല. അത്രയേ ഉള്ളൂ വിഷയം, ക്രിസ്തു ഒന്നാം സ്ഥാനത്തല്ല. ആമേൻ. ഇപ്പം പ്രസംഗിക്കുന്ന ഞാനാണെങ്കിലും വിശുദ്ധ വേദ പുസ്തകം എഴുതിയ നിരവധി രചയിതാക്കളുണ്ട് എന്ന് നമുക്കറിയാം. പൗലോസാകാം, സ്തോത്ര പത്രോസാകാം, മോശയാകാം, സ്തോത്രം, വിശുദ്ധ യോഹന്നാനാകാം, കേൾക്കുന്ന കേൾവിക്കാർ നിങ്ങൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളൊക്കെ ആകാം, സ്തോത്രം, ഈ ടി വി സ്ക്രീനിന് മുമ്പിലിരിക്കുന്ന നിങ്ങളൊക്കെ ആകാം. എന്നാൽ ഇതിലൊന്നും ഹീറോ പ്രസംഗിക്കുന്ന ഞാനല്ല, കേൾക്കുന്ന നിങ്ങളല്ല. സ്തോത്രം. ഇത് എഴുതിയ എഴുത്തുകാരോ അല്ല, മറിച്ച് ഇതിലെയൊക്കെ ഹീറോ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ പ്രസംഗിക്കുന്ന എനിക്കോ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്കോ, സ്തോത്രം, അല്ലെങ്കിൽ അവൻ ഇത് എഴുതി വെച്ച എഴുത്തുകാർക്കോ അമിത പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അത് വ്യാജ സുവിശേഷമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉയരേണ്ടത് ക്രിസ്തുവിൻ്റെ നാമമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്നത്തെ സ്റ്റേജുകളിൽ, പഴയ കാലഘട്ടത്തിൽ, ഇനി ഏത് സമുദായത്തിൻ്റെ ആയിക്കൊള്ളട്ടെ, സ്തോത്രം, കൺവെൻഷൻ സ്റ്റേജുകളിലൊക്കെ അത്ഭുതങ്ങൾ ദൃശ്യമായിരുന്നു അല്ലേ? അത്ഭുതങ്ങൾ ദൃശ്യമായിരുന്നു. എന്നാൽ ഇന്നെന്താ അത്ഭുതം നടക്കാത്തത്? ഇന്ന് നമ്മുടെ സ്റ്റേജുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് ഉയരേണ്ടതെങ്കിലും ഉയരുന്നത് കർത്താവിൻ്റെ നാമമല്ല. പ്രസംഗിക്കുന്ന ആളെ ഉയർത്തിയടിക്കും, സ്തോത്രം, പാട്ടുപാടുന്നവരെ ഉയർത്തിയടിക്കും, മൈക്കുകാരനെ ഉയർത്തിയടിക്കും, അധ്യക്ഷനെ ഉയർത്തിയടിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന് സ്ഥാനമില്ലാതായി മാറി. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കാതിരിക്കുമ്പോൾ എങ്ങനാ
സോ അത് കർത്താവ് പ്രവർത്തിക്കേണ്ടത്. അപ്പം ശ്രദ്ധിക്കൂ, നമ്മുടെ ജീവിതത്തിൽ നാം സീറോയാകട്ടെ, കർത്താവ് ഹീറോയാകട്ടെ, അതല്ലേ ഒരു ആത്മീയത എന്ന് പറയുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിനെ നാമം ഉയരേണ്ടത്. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറെ സുവിശേഷത്തിലേക്ക് മറിയും. അപ്പോൾ അതിന് സ്വതന്ത്ര മൂന്നാമധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ പൗലോസ് പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കാട്ടിരിക്കുന്ന നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാ? അപ്പോൾ ഉയരേണ്ടത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാ. അതിൻ്റെ കാര്യം എന്താ? കാര്യം മറ്റൊന്നിനും കർത്താവ് വില കൊടുത്തിട്ടില്ല. സ്തോത്രം. നമുക്ക് ആഹാരം തരാനോ, നമുക്ക് രോഗസൗഖ്യം തരാനോ, നമുക്ക് ഇതൊക്കെ മാറ്റാൻ കർത്താവിന് കഴിയും. ആഹാരം തരാൻ കർത്താവിന് കഴിയും, കടഭാരം മാറ്റാൻ കർത്താവിന് കഴിയും, രോഗസൗഖ്യം തരാൻ കർത്താവിന് കഴിയും. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സ്തോത്രം, അതിനൊന്നും കർത്താവ് വില കൊടുത്തിട്ടില്ല. കർത്താവിനൊരു ഒരു 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 ചെറുവിരൽ അനക്കുന്ന വിഷയമില്ല രോഗത്തെ മാറ്റാൻ. കർത്താവിനൊരു ചെറുവിരൽ അനക്കുന്ന വിഷയമില്ല ആ ഭാരത്തെ മാറ്റാൻ, ആ രോഗത്തെ സൗഖ്യമാക്കാൻ. പക്ഷേ സ്തോത്രം, ആമേൻ, കർത്താവ് വില കൊടുത്ത ഏക കാര്യം എന്ന് പറഞ്ഞ് സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് തന്നതാണ്. പിതാവ് സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് തന്നു. അപ്പോൾ വില കൊടുത്തത് അതാണെങ്കിൽ ഉയർത്തേണ്ടത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. സുഹൃത്തെ, ശ്രദ്ധിക്കണം, എന്തുമാത്രം അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണത്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗ ലോകത്തെ സകല ഉന്നതികളും സൗഭാഗ്യങ്ങളും വെടിഞ്ഞു ഈ ഭൂമിയിലേക്ക് വന്നു. എന്തിന്? അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്. ഈ ഭൂമിയിൽ അവൻ നന്മ മാത്രം ചെയ്തു. എന്തിന്? നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്. ഈ ഭൂമിയിൽ അവൻ സ്വതന്ത്രം മരിക്കാൻ മരണത്തിന് വേണ്ടി സ്വതവെ ഏൽപ്പിച്ചു കൊടുത്തു. എന്തിന്? നമുക്ക് വേണ്ടി. സ്വതന്ത്രം അവൻ്റെ ശരീരത്തിൽ വലിയ ചാട്ടവാറു വെച്ച് അടിച്ചു, അവൻ്റെ ശരീരം ഉഴവുചാൽ പോലെ കീറി. എന്തിന്? നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്. സ്വതന്ത്രം അവൻ ഭാരമേറിയ മരക്കുരിശ് തോളിൽ, പൈൻ മരക്കുരിശ് തോളിൽ വഹിച്ചുകൊണ്ട് സ്വതന്ത്രം നടന്നു പോകുന്ന ആ കാഴ്ച നിങ്ങൾ കാണുന്നു. എന്തിന്? നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്. അവൻ സ്വതന്ത്രം ഇരു കൈകളും വിരിച്ചു വെച്ചു, കാലുകളിലും അമേനും ആണി അടിച്ചു കയറ്റി. എന്തിന്? നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്. സ്തോത്രം അവൻ അവൻ്റെ ഉഴവുചാൽ പോലെ അവൻ്റെ ശരീരം മുഴുവൻ കീറി. സ്തോത്രം എന്തിന്? നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്. അവൻ്റെ തലയിൽ മുൾക്കിരീടം ആഞ്ഞടിച്ചു. എന്തിന്? നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്. അവൻ നമുക്ക് വേണ്ടി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടു. എന്തിന്? നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്. അവൻ അടക്കപ്പെട്ടു. എന്തിന്? നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റു. എന്തുകൊണ്ട്? നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്. അവൻ വീണ്ടും വരുന്നു. എന്തിന്? അവനെ സ്നേഹിക്കുന്ന നമ്മെ ചേർക്കുവാൻ വേണ്ടി. അപ്പം ശ്രദ്ധിക്കണം, ഉയർത്തേണ്ടതും ഉയരപ്പെടേണ്ടതും പ്രസംഗിക്കുന്ന ആളല്ല, ഉയർത്തേണ്ടതും ഉയരപ്പെടേണ്ടതും മനുഷ്യനല്ല, ഉയർത്തേണ്ടതും ഉയരപ്പെടേണ്ടതും കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗലാത്യലേഖനം 1:7 വാക്യം മറ്റൊരു വ്യാജ സുവിശേഷത്തെക്കുറിച്ച് അവിടെ പറയുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളവാ. ഇന്ന് സംഭവിക്കുന്ന മറ്റൊരു വലിയൊരു വ്യാജ സുവിശേഷം, ഒരു പരാജയമാണ് മറിച്ചിട്ട സുവിശേഷം. മറിച്ചിട്ട സുവിശേഷം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വേദപുസ്തകത്തിൻ്റെ പ്രമാണം നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ക്രിസ്തുവിൽ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യത്തെ പടി സ്വതന്ത്രം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കുക. അവൻ ദൈവമെന്ന്, അവൻ ദൈവപുത്രനെന്ന്, അമേ എൻ്റെ രക്ഷിതാവെന്ന് നമ്മുടെ അധരം കൊണ്ട് പറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. അവിടെ പ്രധാനം ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതാണ്. കൈവക്കിയത് കൊണ്ടോ ടിക്കിട്ടത് കൊണ്ടോ ഞാനുമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടോ ഒന്നും രക്ഷയാവുന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വതന്ത്രം, അല്ല നിങ്ങൾ ട്രാക്ട് വായിച്ചു അല്ലെങ്കിൽ എങ്ങനെയോ ആകട്ടെ, ഏത് മീഡിയങ്ങളിലൂടെ ആകട്ടെ, കർത്താവിൻ്റെ വചനം നിങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവൻ ദൈവപുത്രൻ എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടായിട്ട് പരപ്രേരണ കൂടാതെ അധരം കൊണ്ട് പറയുമ്പോഴാണ് രക്ഷ സാധ്യമാകുന്നത്, അല്ലേ? അപ്പം രക്ഷിക്കപ്പെടുക, അതൊന്നാമത്തെ പടി. രണ്ട്, രക്ഷിക്കപ്പെട്ട വ്യക്തികളാണ് സ്നാനപ്പെടേണ്ടത്. സ്നാനപ്പെട്ട വ്യക്തികളാണ് അഭിഷേകം പ്രാപിച്ച്, സ്വതന്ത്ര അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്ന്, അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയോടെ ജീവിച്ച് നിത്യതയിൽ ചേർക്കപ്പെടുക. ഇതാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്ന, അല്ലെങ്കിൽ ഞാൻ പഠിച്ച പ്രമാണം. എന്നാൽ ഇന്ന് പലയിടത്തും വ്യാപരിക്കപ്പെടുന്ന ഒരു സുവിശേഷം എന്ന് പറഞ്ഞാൽ മറിച്ചിടുക, ഇതിനെ മറിച്ചിടുക എന്ന് പറഞ്ഞാൽ സ്വതന്ത്രം രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ സാരമില്ല, സ്നാനപ്പെട്ടില്ലെങ്കിൽ സാരമില്ല, നാലന്യഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം ഓക്കെ ആയി എന്നുള്ള കരിസ്മാറ്റിക് ഗ്രൂപ്പുകളൊക്കെ പലയിടത്തും പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി സ്വതന്ത്രം രക്ഷിക്കപ്പെടാത്തവരെ പലരെയും സ്നാനപ്പെടുത്തി വെക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ സഭകളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. രക്ഷിക്കപ്പെടാത്തവരെ പലരെയും കഴിഞ്ഞ ചില നാളുകൾക്ക്, ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വാത്സല്യ സഹോദരനുമായിട്ട് സംസാരിച്ചു. സ്നാനപ്പെടുകയാണ്, ഞാൻ പോയിച്ചു, മോനെ എന്നാ രക്ഷിക്കപ്പെട്ടത്? രക്ഷിക്കപ്പെട്ട ദിവസം അവൻ ഓർമ്മയില്ല, രക്ഷിക്കപ്പെട്ടതാണോ അതും അവനറിയില്ല. അപ്പോൾ പലയിടത്തും പല നമ്മൾ സമുദായവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ബന്ധക്കോസുകോളം പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിവസങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ആമേ മറ്റുള്ള സമുദായങ്ങളിൽ. അപ്പോൾ അതുപോലെ തന്നെ ഒരു 10-ാം ക്ലാസ്സും പ്ലസ് ടു ആകുമ്പോൾ എങ്ങനെയെങ്കിലും സ്നാനപ്പെടുത്തി വെക്കുക, ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു, സമുദായവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെയും ഗലാത്യ സഭയിലും ആ സുവിശേഷം പലരും തിരികെക്കയറ്റാൻ തുടങ്ങി. മറിച്ചിടുക, സുവിശേഷത്തെ മറിച്ചിടുക. ഇനി ഗലാത്യ ലേഖനം 1:8 തന്നെ അതിൻ്റെ 8-ാം വാക്യത്തിൽ മറ്റൊരു സുവിശേഷം, വ്യാജ സുവിശേഷത്തെ പോലീസ് പരിചയപ്പെടുത്തുന്നു. വിപരീത സുവിശേഷം, പ്രത്യേകത 1:10. ഇപ്പോൾ ഞാൻ മനുഷ്യരെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. വിപരീത സുവിശേഷത്തിൻ്റെ പ്രത്യേകത അത് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന സുവിശേഷമാണ്. ഇന്ന് കർത്താവ് പറയുന്നത് പറയാൻ ആളില്ല,
അതാണ് ഒരു വലിയ പരാജയം. ഇത് സംഭവിച്ചുകൊണ്ടിരുന്ന വലിയ പരാജയം. കർത്താവ് പറയുന്നത് പറയാൻ ഇന്ന് ആളില്ല. സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾക്കൊക്കെ നല്ലൊരു വേക്കൻസി വന്നിട്ടുണ്ട്. കാരണം കർത്താവ് പറയുന്നത് പറയാൻ ആളില്ലാത്ത സ്ഥിതിക്ക് കർത്താവ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ നാവായി മാറാൻ ചിലരെ, അത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? രമ്യാവിനെ ദൈവം വിളിച്ചപ്പോൾ രമ്യാവ് തിരിച്ചു പറഞ്ഞു, കർത്താവേ ഞാൻ ബാലനാ, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. കർത്താവ് പറഞ്ഞു, രമ്യാവേ നീ ഒരു കാര്യം ചെയ്യുക, നിനക്ക് ഒരു കഴിവിൻ്റെ ആവശ്യമില്ല, ഞാൻ പറയുന്നത് നീ പോയി പറയണം, ഞാൻ പോകാൻ പറയുന്നിടത്ത് നീ പോകണം, നീ പോകുന്നതിനോ പറയുന്നതിനോ എന്തിനാ കുഴപ്പം, ഞാൻ ദൂരം നിന്നെ ഈ ഫലമേൽ വെച്ചിട്ടോടെ നടക്കാൻ നിനക്ക് കാലുണ്ട്, നിനക്ക് ഒരു കഴിവിൻ്റെ ആവശ്യമില്ല. കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നത് നടക്കാൻ നിങ്ങൾക്ക് കാലുണ്ടെങ്കിൽ ദൂത് ഞാൻ നിങ്ങളുടെ അതരത്തിൽ തരാം, പക്ഷെ മായമില്ലാത്ത പറയാൻ തയ്യാറാണെങ്കിൽ കർത്താവ് ചിലരെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു. 1:11 മറ്റൊരു സുവിശേഷം, വ്യാജ സുവിശേഷം, അതാണ് മാനുഷിക സുവിശേഷം. മാനുഷിക സുവിശേഷം, അത് അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ പ്രാപിച്ചത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാലാണ്. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാലാണ് പ്രാപിച്ചത്. മനുഷ്യൻ്റെ ആലോചനയ്ക്കനുസരിച്ച് പോകുന്നൊരു സുവിശേഷം, മനുഷ്യൻ പറയുന്ന ആലോചനയ്ക്കനുസരിച്ച് ചലിക്കാൻ തുടങ്ങിയ ഒരു അനുഭവം ഗലാത്യ സഭകൾക്ക് സംഭവിച്ചപ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ വന്ന് പറഞ്ഞ സുവിശേഷം ക്രിസ്തു എനിക്ക് തന്ന വെളിപ്പാടിനാലുള്ള ദൂതാണ്. അപ്പം അതിനനുസരിച്ച് ചലിച്ചാൽ പരാജയപ്പെടില്ല. പക്ഷേ ഇന്ന് പലരും കടന്നു വന്ന് മാനുഷികമായ പലതും പറഞ്ഞിട്ട് പോകുന്നു. അപ്പം അത് പിന്നെ 5 ഗലാത്യലേഖനം 2 അതിൻ്റെ 13 ഇവിടെ എഴുതിയിരിക്കുന്നു, കപട സുവിശേഷം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പോലെ ജീവിക്കുന്നില്ല. ഏറ്റവും വലിയ സുവിശേഷം എന്ന് പറഞ്ഞാൽ വേദപുസ്തകമല്ല, ഏറ്റവും വലിയ സുവിശേഷം എന്ന് പറഞ്ഞാൽ ജീവിതമാണ്, ജീവിതമാണ്. മഹാത്മാഗാന്ധി പറഞ്ഞല്ലോ, ജീവിതമാണ് എൻ്റെ സന്ദേശം. നമ്മളും അതുപോലെ പറയണം, ക്രിസ്തുവിനെ അറിയാവുന്നവർ പറയണം, എൻ്റെ ജീവിതം കണ്ട് ക്രിസ്തുവിനെ അറിയാനിടയാകണം ജനം. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ അകത്ത് വന്നാൽ ജീവിതം എന്ത് സന്തോഷമായിരിക്കും, സമാധാനവും സന്തോഷവും സൗഭാഗ്യവും കർത്താവ് നിങ്ങൾക്ക് തരും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സ്നേഹമേറിയ പിതാവേ, ക്രിസ്തു ഞങ്ങളിൽ ഉരുവാകണം, അതിനാവശ്യമായ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണം. പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എന്നാൽ ആ പരാജയങ്ങളെ കർത്താവ് മാറ്റേണ്ടതെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ഞങ്ങളിലേക്ക് വ്യാപരിക്കേണ്ടതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പദ്യവചനത്തെ പ്രസംഗിക്കുന്നവരായി, പദ്യവചനത്തെ മറ്റുള്ളവരോട് പറയുന്നവരായി, ക്രിസ്തുവിൻ്റെ സുവിശേഷം ഞങ്ങളിലൂടെ പ്രദർശിപ്പിക്കുന്നവരായി തീരാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം. അമേ, ഇത് പല ഭവനങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞു. അമേ, കർത്താവായ യേശു ക്രിസ്തുവിനെ സന്ദേശിതമായി സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സുവിശേഷം, പദ്യ സുവിശേഷം അവരിലേക്ക് കടന്നു വന്ന് കർത്താവിൻ്റെ മക്കളായി തീരുവാൻ ഇടയാക്കണം. അവരുടെ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കണം. എല്ലാ അനുഗ്രഹങ്ങളും നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.